തിരുത്തലുകളുമായി മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കരുത്ത് പകരുന്നതാണ് സർവേ ഫലമെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കരുതുന്നത്. യു ഡി എഫ് നില മെച്ചപ്പെട്ടു വരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി സർവേയെ തള്ളാതെയാണ് ലീഗ് നേതാവ് കെ പി എ മജീദ് പ്രതികരിച്ചത്. എൽ ഡി എഫിനെ തുടർഭരണം പ്രവചിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേയോട് പ്രതികരിക്കാൻ യു ഡി എഫിൻ്റെ പ്രമുഖ നേതാവും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി എ മജീദ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സർവേ ഫലത്തെ കാണുന്നത്? ഈ സർവേ ഫലം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തലാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക ഘട്ടത്തുണ്ടായിരുന്ന ആ സ്ഥിതി ഇന്ന് വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇതിലെ ഈ സർവേ റിപ്പോർട്ട് തന്നെ കാണുന്നത്. യു ഡി എഫ് പിന്നെ ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഒരു പ്രചോദനമെന്ന് പറയുന്നത് ഇത് അംഗീകരിച്ചുകൊണ്ട് യു ഡി എഫിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പരിപാടി നടത്താൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാനമുള്ളത്. പിന്നെ ഇത് പറഞ്ഞ മലബാർ മേഖലയാണെങ്കിലും തെക്കൻ മേഖലകളാണെങ്കിലും അത് ഇനം തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സർവേ ഫലം അത്ര അക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞങ്ങളുടെ പ്രതീക്ഷയിൽ നമ്മൾ പ്രതീക്ഷയിലേറെ അല്പം കൂടി ഒരു മുൻതൂക്കം നമുക്കുണ്ട്. ഒരു തുടർ ഭരണത്തിലേക്ക് യു ഡി എഫ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായി ഇപ്പോഴത്തെ ജാതിയും ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം വെച്ചുകൊണ്ട് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് നല്ലൊരു മുൻകൈക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് അത്ര തള്ളിക്കളയേണ്ടതല്ലെങ്കിലും ഇതൊരു പ്രാഥമികമായ റിപ്പോർട്ടായതുകൊണ്ട് സ്വാഭാവികമായും യു ഡി എഫിന് അത് സംബന്ധിച്ച് മനസ്സിലാക്കാനും ആവശ്യമായിട്ടുള്ള തിരുത്തുകൾ വരുത്തി മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു പ്രചോദനം നൽകുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു അന്തിമമായ റിപ്പോർട്ട് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു ഭരണ മാറ്റത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 39% ആളുകൾ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ സർവേ ഫലവും വന്നിട്ടുള്ളത്, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്വീകാര്യത മുഖ്യമന്ത്രിക്കുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ അത്തൊരു സ്വീകാര്യത ഇപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളതായിരിക്കാം. തുടർന്ന് വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ളത്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്തമില്ല, ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഒരു അന്വേഷണമില്ല, ഒരു ചർച്ചയില്ല, മന്ത്രിമാർക്ക് തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ളൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഈദൃശമായിട്ടുള്ള ഒരു ഏകാധിപത്യ നിലപാടൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെച്ചപ്പെട്ട ഒരു സർവേ ഫലം അനുകൂലമായി കിട്ടണം എന്നില്ലെന്നാണ് എൻ്റെ ഇപ്പം. ഇപ്പം തന്നെ ധാരാളം സമരം നടക്കുന്നുണ്ടല്ലോ. ആ സമരത്തൊക്കെ ഇത്രയും മന്ത്രിമാരുണ്ടായിട്ട് പോലും അവർ എന്തായാലും വളരെ കരുതലോടെ മാത്രമാണ് ലീഗ് സർവേയോട് പ്രതികരിക്കുന്നത്. പൂർണ്ണമായും അംഗീകരിക്കുന്നുമില്ല, എന്നാൽ നിരാകരിക്കാനൊട്ട് തയ്യാറുമല്ല. ആശ്വസിക്കാൻ വകയുണ്ട്, പക്ഷേ പൂർണ്ണമായും പ്രതീക്ഷകൾ ഈ സർവേ പങ്കുവെക്കുന്നില്ല. അങ്ങനെയുള്ള പ്രതികരണമാണെങ്കിലും ഗൗരവത്തോടെ ഈ സർവേ ലീഗ് കാണുന്നു എന്ന് മജീദിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. കോഴിക്കോട് റീജിയൻ എഡിറ്റർ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, സർവേയോട് ലീഗിൻ്റെ പ്രതികരണത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഗൗരവമായി കാണേണ്ട പലതുമുണ്ടെന്ന്. മുസ്ലിം വോട്ടുകളിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം കെ സുരേന്ദ്രൻ രാവിലെ നമ്മളോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി പിണറായി വിജയന് ജനസമ്മതി കൂടുന്നതിൽ സർവേയിൽ ലീഗിൻ്റെ ഒരു പിന്തുണ കൂടി അതിനകത്തുണ്ട്. കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് പലയിടത്തും ലീഗും സി പി എമ്മും അടുക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയം ബി ജെ പിയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ സർവേയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് മലബാറിൽ? സർവേ തീർച്ചയായും ഒരുപക്ഷെ ഈ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 5 സീറ്റ് മറിഞ്ഞാൽ യു ഡി എഫിന് ഈ തരത്തിൽ ഭരണം കിട്ടിയേക്കാം എന്നുള്ള ഒരു ആശ്വാസം അത്ര ഒരു കണക്ക് പലരും പ്രകടിപ്പിക്കുന്നത് കണ്ടു. കാരണം ഇത് കഴിഞ്ഞ ജൂണിൽ നമ്മൾ നടത്തിയ സർവേയിൽ വലിയ ബഹുദൂരം മുന്നിലായിരുന്നു എൽ ഡി എഫ്. പക്ഷേ അതിൽ നിന്നും പിന്നോക്കം വരികയും ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും 5-6 സീറ്റാണ് ഇപ്പോൾ അധികമായി എൽ ഡി എഫിന് കിട്ടുന്നതായി പറയപ്പെടുന്നത്. പക്ഷേ ഈ 6 സീറ്റ് തന്നെ അത് ഇങ്ങോട്ടേക്ക് മറിയുകയാണെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടാം. മാത്രവുമല്ല മലബാറിൽ കഴിഞ്ഞ തവണ ഒരിക്കലും നഷ്ടപ്പെടാത്ത 5-6 സീറ്റുകൾ യു ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊടുവള്ളി പോലുള്ള സീറ്റുകൾ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ക്ഷമിക്കണം മലപ്പുറത്തെ താനൂർ പോലുള്ള സീറ്റുകൾ, അങ്ങനെയുള്ള സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം. അപ്പോൾ പിന്നെ വയനാട്ടിലെ കൽപ്പറ്റയും മാനന്തവാടിയും പോലുള്ള സീറ്റുകൾ, ഇങ്ങനെ ഒട്ടേറെ സീറ്റുകളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭരണം ഇപ്പോഴത്തെ ഈ സ്ഥിതി വെച്ച് തന്നെ തിരിച്ചു പിടിക്കാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ബട്ട് അതേസമയം എൽ ഡി എഫ് ആകട്ടെ, തങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവുന്ന ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അത് ഈ
കണക്കിൽ പെട്ടിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം അവരും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ചേശ്വരം ഒരുപക്ഷെ ഇത്തവണ എൽ ഡി എഫിന് വലിയ നോട്ടമിടുന്ന ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ബി ജെ പിയേക്കാൾ ഇത്തവണ എൽ ഡി എഫ് അവിടെ വലിയ ശ്രമം നടത്തും. അഴീക്കോട് അത്തരമൊരു മണ്ഡലമാണ്. മലപ്പുറത്തെ പെരിന്തൽമണ്ണയും മങ്കടയും പോലുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി അവർ തിരിച്ചുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ അവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു പക്ഷത്തും ആത്മവിശ്വാസമുണ്ട്. പക്ഷേ എൽ ഡി എഫ് പക്ഷത്ത് ഒരുപക്ഷെ ആത്മവിശ്വാസം അധികം വേണ്ട എന്നുള്ളൊരു നിർദ്ദേശം അവരുടെ ഇത്തരത്തിലുള്ള ഘടകങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ ഇത്തരം സർവേകൾ, നമ്മുടേതടക്കമുള്ള സർവേ, ഈ സർവേകൾ എതിരാകുമെന്നുള്ള ഒരു മുൻധാരണ കൃത്യമായിട്ട് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. യു ഡി എഫിൻ്റെ വാട്സാപ്പിലൊക്കെ ഈ സർവേ കണ്ട് വിഷമിക്കരുത്, ഈ സർവേ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന തരത്തിലുള്ള മെസ്സേജുകൾ വ്യാപകമായി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അത്തരം മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പക്ഷേ കുറച്ച് കരുതലോടെയുള്ള നിലപാടുകൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത മലബാറിൽ, മഞ്ചേശ്വരം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയ പ്രതീക്ഷ അവർക്ക് മലബാറിലില്ല. പക്ഷേ ഈ സർവേ ഫലത്തിൽ മലബാറിൽ മാത്രം 2 മുതൽ 4 വരെ സീറ്റുകൾ അവർക്ക് പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു കൈ നോക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വേണം. പ്രത്യേകിച്ച് കാസർഗോഡ് വിട്ടാൽ പാലക്കാടാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലക്കാട്ടെ മലമ്പുഴയും പാലക്കാട് മണ്ഡലവും കേന്ദ്രീകരിച്ച് ഒരു വലിയ നീക്കം നടത്താൻ ബി ജെ പി കുറെ കൂടി സജ്ജമാകുന്നു എന്ന് വേണം ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ.